ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഒഫീഷ്യൽ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഹിൽസ്ട്രീം ലോച്ച് എന്ന ഒരു ഫിഷിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫിഷിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ പാർട്ട് ടുവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ പാർട്ട് ടു വീഡിയോയ്ക്കകത്ത് ഹിൽസ്ട്രീം ലോച്ചിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏഷ്യയിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ അതിവേഗം ഒഴുകുന്ന അരുവികളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ മത്സ്യമാണ് ഹിൽസ്ട്രീം ലോച്ച്. ഹിൽസ്ട്രീം ലോച്ച് ഒരു ശുദ്ധജല മത്സ്യമാണ്. ഇതിന് വെറും 3 ഇഞ്ച് വലിപ്പം മാത്രമേ വെക്കുകയുള്ളൂ. ഹിൽസ്ട്രീം ലോച്ച് ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്ന ഒരു ഫിഷാണ്. അതായത് ഒരു 8 to 10 ഇയേഴ്സ് വരെ ഇത് ജീവിച്ചിരിക്കുന്നു. അവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കെയറും അറ്റൻഷനും പോലെ ഇരിക്കും അവയുടെ ആയുസ്. അതായത് നമ്മൾ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 8 to 10 ഇയേഴ്സ് വരെ ഇത് ജീവിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ നമ്മൾ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 ഇയറിൽ താഴെയൊക്കെ ഇത് ജീവിച്ചിരിക്കുന്നുള്ളൂ. പിന്നീട് ഈ ഫിഷിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റു മീനുകളെ ഒന്നും അറ്റാക്ക് ചെയ്യാറില്ല. അതായത് ഒരു സമാധാന പ്രിയയായ ഫിഷാണ് ഹിൽസ്ട്രീം ലോച്ച്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മറ്റ് അറ്റാക്കിംഗ് ഫിഷിന്റെ കൂടെ ഇവയെ ഒരിക്കലും ഇടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇതിന്റെ വേറെ ഒരു പ്രത്യേകതയാണ് ഫാസ്റ്റ് സ്വിമ്മിംഗ് ആണ് ഇതിനുള്ളത്. ഹിൽസ്ട്രീം ലോച്ച് പ്ലാന്റഡ് ടാങ്കിലും അതുപോലെ തന്നെ നോൺ പ്ലാന്റഡ് ടാങ്കിലും സൂട്ട് ആകുന്ന ഒരു ഫിഷ് ആണ്. പക്ഷേ പ്ലാന്റഡ് ടാങ്കിൽ ഇടുമ്പോഴാണ് ഈ ഫിഷ് ഹെൽത്തി ആയിട്ടിരിക്കുക. ജാവ മോസ്, അനുബിയാസ് ബാർട്ടേരി, ഗ്രീൻ കബോബ എന്നീ പ്ലാന്റുകൾ അക്വേറിയത്തിൽ വെച്ച് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഇവരുടെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗണിൽ വൈറ്റ് സ്പോട്ടുകളാണ്. ഹിൽസ്ട്രീം ലോച്ച് എന്ന് പറയുന്നത് ഒരു സ്കൂളിംഗ് ഫിഷാണ്. അതായത് ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിഷാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരെണ്ണത്തിനെ വാങ്ങി വളർത്താതെ 2 or 3 ജോഡിയായിട്ട് വാങ്ങി വളർത്തുന്നതാണ് നല്ലത്. അങ്ങനെയാവുമ്പോൾ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവുകയില്ല. വാട്ടർ ചേഞ്ചിന്റെ കാര്യം പറയുവാണ് എന്നുണ്ടെങ്കിൽ 25% വാട്ടർ മാത്രമേ ചേഞ്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. 40 to 45% വാട്ടർ ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫിഷിന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ വീക്കിലി വാട്ടർ ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. ഡെയിലി നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഫിഷ് എല്ലാം തന്നെ ചത്തുപോകാനായിട്ട് ഇത് കാരണമാകുന്നു. ഇനി അടുത്തതായിട്ടുള്ള ഒന്നാണ് ടാങ്ക് സൈസ്. ഹിൽസ്ട്രീം ലോച്ച് സ്മാൾ സൈസ് ആണ് എങ്കിലും ടാങ്ക് സെറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ ടാങ്കിൽ തന്നെ ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു 189.3 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്കിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു കുഴപ്പവും ഇല്ലാതെ ഹെൽത്തി ആയിട്ടത് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകും. ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് pH level. ഹിൽസ്ട്രീം ലോജിന്റെ pH level എന്ന് പറയുന്നത് 7 to 8 ആണ്. 8-ൽ കൂടാനായിട്ട് പാടില്ല. ഇനി അടുത്തതായിട്ട് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അത് 20 to 27 degrees Celsius വരെയാണ് വേണ്ടത്. അതുപോലെ തന്നെ എക്സ്ട്രാ വരുന്ന അമോണിയയും മറ്റും റിമൂവ് ചെയ്യാനായിട്ട് ഫിൽട്രേഷൻ സിസ്റ്റം അക്വേറിയത്തിലുള്ളത് വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ഫുഡാണ്. ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് അക്വേറിയത്തിലും മറ്റും പറ്റി പിടിച്ചിരിക്കുന്ന ആൽഗകൾ, അക്വേറിയത്തിന്റെ അടിയിലുള്ള കല്ലുകളിൽ പറ്റിയിരിക്കുന്ന സൂക്ഷ്മാണുക്കൾ, സയനോബാക്ടീരിയകൾ, ബ്ലഡ് വാംസ്, അതുപോലെ തന്നെ അക്വോഫിൻ 3, പിന്നെ പെല്ലറ്റ്സ് എന്നിവയാണ് ഇവ കഴിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ടാങ് മേറ്റ്സ്. ഹിൽസ്ട്രീം ലോജിന്റെ ടാങ് മേറ്റ്സ് എന്ന് പറയുന്നത് ഗോൾഡ് ഫിഷ്, ടെട്ര, നിയോൺ ടെട്ര, ബലൂൺ മോളി, ഗെപ്പി, നോൺ അഗ്രസീവ് ഫിഷ്, സീബ്ര, സ്നെയിൽസ് എന്നിവയാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഡിസീസസ്. ഹിൽസ്ട്രീം ലോജിന് അധികം ഡിസീസസ് ഒന്നും വരാറില്ല. എന്റെ കയ്യിലുള്ളതിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്നാലും വരാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൈറ്റ് സ്പോട്ട് ആണ്. സാധാരണയായിട്ട് ഇത് അക്വേറിയത്തിലെ വെള്ളത്തിൽ അമോണിയ കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത് ഇത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക. പിന്നീട് അക്വേറിയത്തിന്റെ മുകൾ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒരു ഇറുകിയ മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കുന്നത് നല്ലതാണെന്നാണ് പൊതുവെ പറയുന്നത്. എനിക്കറിയില്ല,
അതായത് ഗ്ലാസ് വിത്തിയിലൂടെയാണ് ഇത് ആൽഗ കഴിച്ച് കഴിച്ച് മേപ്പോട്ട് കയറുന്നത്. വെള്ളത്തിന്റെ മുകളിലേക്ക് ഇത് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അപ്പം റിസ്ക് എടുക്കണ്ട, നിങ്ങൾ മൂടി ഉപയോഗിച്ച് അടച്ചു വെക്കുന്നത് നന്നായിരിക്കും. എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നോട്ട് ഷുവർ. അപ്പം എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഹിൽസ്ട്രീം ലോഡ്ജിനെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.